ഷഹന രാജ് അല്ലേ? അതെ. എന്താ മിമിക്രിയാണ് ഐറ്റം? ആ മിമിക്രിയാണ് ഐറ്റം അല്ലേ. സ്റ്റേജ് പെർഫോം ചെയ്യാറുണ്ട്? ആ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് മിമിക്രിയിൽ ഏത് ശബ്ദത്തിനാണ്? ഇപ്പം പെൺകുട്ടികൾ പൊതുവേ കുറഞ്ഞ സൗണ്ട് ചെയ്യുന്നത് മെയിൽ വോയിസ് ആണ്. അപ്പൊ അതിൽ ജനാർദ്ദൻ സാറിന്റെ വോയിസ് ആണ് ഇപ്പൊ കൂടുതൽ ഞാൻ എടുക്കാറുള്ളത്. ആണോ? അതെ, നമ്മുടെ ജനാർദ്ദനൻ. അതെ, ജനാർദ്ദൻ സൗണ്ട് എടുത്താലും ജനാർദ്ദന്റെ ഏറ്റവും ഫേമസ് ആയ ഡയലോഗ് മാന്നാർ മത്തായി സ്പീക്കിംഗിലൊക്കെ അല്ലേ? അല്ലേ, ജനാർദ്ദന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഷഹന രാജ് അവതരിപ്പിക്കുന്ന മിമിക്രിയാണ് എടുത്തത് ജനാർദ്ദന്റെ ശബ്ദം. എഴുതിരിക്കണം, ശരി, ഞങ്ങൾ കപ്പ കഴിക്കും. ഓ ആയിക്കോട്ടെ. ജനാർദ്ദൻ സാറിന്റെ വോയിസ്. ഓ, നീ വലിയ കഥാകൃത്തല്ലേ, കെടുത് കത്തുകളുടെ രൂപത്തിലൊരു പ്രേമകഥ കെടാ തള്ളി കൊടുക്കണമെന്ന കാല് എല്ലാവരും ചെറുക്കുക. അങ്ങനെയല്ല അടിപൊളിട്ടോ. ആ ഒരു പെൺകുട്ടി ജനാർദ്ദന്റെ ശബ്ദം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ. അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അത് നൈസായിട്ട് അവതരിപ്പിച്ചു. അടുത്ത നമ്മുടെ കോഴിക്കോടിന്റെ അഭിമാന താരം സുരഭി ലക്ഷ്മി. നമ്മുടെ എം ഐ ടി മൂസിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സുരഭി ലക്ഷ്മി പാത്തുന്റെ വോയിസിൽ. സുരഭി ലക്ഷ്മി. അതെ. ബട്ട് കപ്പ് തൊട്ട് മീൻ കുട്ടുമോനി, ഹേയ് ബട്ടിയ കപ്പിൻ തൊട്ടിലെ മീനും കുട്ടുന്ന ചോദിച്ചത് ഇംഗ്ലീഷില് അല്ലേ? ദാര വരുന്നത് വായി വിളി കുത്തിക്ക് വിളി കഥ പറയി വിളി ഇഞ്ച പുഷ്മ വിളി ഇന്ത്യ തന്നെ വിളി കളിക്കുന്നത് അടിപൊളി. സുരഭി തകർത്തു അല്ലേ? അതെ, സൂപ്പറാ, കറക്റ്റ് ആയിട്ടോ. സുരഭി കിട്ടും, സുരഭിയുടെ ശബ്ദം ഇങ്ങനെയാണോ അല്ലേ? അടിപൊളി. സുരഭി സുരഭിയുടെ ഡബ്ബിയിലെ പോലെ തോന്നും, ഗംഭീരായി. അതെ, അടുത്തേതാ. എനിക്കൊന്ന് മൈക്ക് പിടിച്ചു തരുമോ? പിന്നെന്താ, ഞാൻ മൈക്ക് പിടിച്ചു തരും. നമ്മളെ കാന്താര എന്നുള്ള മ്യൂസിക് ഒരു ബിജിഎം ഇല്ലേ, കാന്താര ഫിലിമില് ആ ഒരു കസു എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അതേപോലെ ഒരു പ്രേക്ഷകൻ പറയും താങ്ക് യു ഷഹന രാജ്. എന്തായാലും കപ്പക്കറിയും പപ്പടവും ചായയും കുടിച്ചിട്ടേ പോകാം.